ഏറെ നാളത്തെ ചർച്ചകൾക്കും ആഭ്യന്തര യുദ്ധത്തിനും ശേഷം താലിബാൻ ഇപ്പോൾ ഇടക്കാല സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. താലിബാന്റെ രണ്ടാം നിര നേതാവാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായി സ്ഥാനം ഏൽക്കുന്നത്. മുല്ല ഹസൻ അഖുന്താണ് പ്രധാനമന്ത്രിയാകുന്നത്. മുല്ല ബരാദർ ഒന്നാം ഉപപ്രധാനമന്ത്രിയാകും. മൗലവി ഹനാഫി രണ്ടാം ഉപപ്രധാനമന്ത്രിയാകും. മുല്ല യാക്കൂബാണ് ആക്ടിംഗ് പ്രതിരോധ മന്ത്രി. സിറാജുദ്ദീൻ ഹക്കാനി ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയാകും. താലിബാൻ ഉൾപ്പോര് രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് താരതമ്യേന സുപരിചിതനല്ലാത്ത രണ്ടാം നിര നേതാവ് പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. താലിബാന്റെ നയരൂപീകരണ സമിതിയായ റഹ്ബാരി ശൂറയുടെ അധ്യക്ഷനാണ് ഹസൻ അഖുന്ത്. പഴയ താലിബാൻ സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. യു എന്നിന്റെ ഭീകരരുടെ പട്ടികയിലും അഖുന്തയുടെ പേരുണ്ട്. താലിബാൻ പരമോന്നത നേതാവ് ഹിബാത്തുള്ള അഖുൻ സദായാണ് ഹസൻ അഖുന്തിയുടെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് റിപ്പോർട്ട്. താലിബാനിൽ ആഭ്യന്തര ഭിന്നത അതിരൂക്ഷമായിരുന്നു. മൂന്ന് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് താലിബാനിലെ ആഭ്യന്തര ഭിന്നത ഉടലെടുക്കുന്നത്. ഒന്ന്, ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന താലിബാന്റെ ഒരു വിഭാഗം. രണ്ടാമത്, കാബൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന താലിബാന്റെ മറ്റൊരു വിഭാഗം. മൂന്നാമതായി ഹക്കാനി ഗ്രൂപ്പ്. അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകാർ ചേർന്നുകൊണ്ടാണ് താലിബാന്റെ ആഭ്യന്തര ഭിന്നത രൂക്ഷമാക്കിയത്. അതിനിടയിൽ ഈ ഭിന്നത തീർക്കാനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ അവിടെ എത്തുകയും അഫ്ഗാനിസ്ഥാനിലെത്തുകയും ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെയും നേതാക്കളുമായി സംസാരിക്കുകയും ഒരു സമവായ രീതിയിലേക്ക് മാറുകയും ചെയ്യണമെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാം നിര നേതാവിനെ ഇപ്പോൾ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിക്കുന്ന താലിബാൻ. ഇടക്കാല സർക്കാരാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള സർക്കാരല്ല എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. സ്ഥിര സർക്കാർ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് താലിബാൻ ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാരിനെ രൂപീകരിച്ചിരിക്കുന്നത്.